ഞാൻ ഹിന്ദു അല്ല മുസ്ലിം അല്ല ക്രിസ്ത്യൻ അല്ല വെറും മനുഷ്യൻ മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ ചോര കണ്ട പേടികുന്ന കൂട്ടത്തിലല്ലി ചെറുക്കൻ കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്റെ സമ്മതം हेलो गाइस वेलकम टू हेल्टोस गेमिंग सो ई वीडियो नाम पर पब्जी प्ले स्टोर जी एफ एक्स टूलिने सो जी एफ एक्स टूलिने प्ले स्टोर 65 रूप प्राइस पेड आप सो नमुक आप परचय सो इतर मोडो हाको अलो नमुक आप या आदमें तेने पर ई आप्लिकेशन 2GB 3GB 4GB वेरियंट फोन वे या ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സോ ആ വേരിയന്റിലുള്ള ഫോണുകൾ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ഒന്ന് ലാഗ് അതുപോലെ തന്നെ ഗ്രാഫിക്സ് ലോഡ് ആവാതിരിക്കുക എനിമീസ് അടുത്ത് വരുമ്പോൾ നല്ല രീതിയിൽ സ്റ്റക്ക് ആവുക ഹാങ് ആവുക അതൊക്കെ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കേ ആദ്യം തന്നെ നമുക്ക് ഓരോ സെറ്റിംഗ്സ് ആയിട്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് സെറ്റിംഗ്സ് ആണ് ബെസ്റ്റ് സെറ്റിംഗ്സ് ഫോർ യുവർ ഡിവൈസ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ വേർഷനും അതുപോലെ തന്നെ ഫോണിൻ്റെ മോഡലും വെച്ച് നമുക്ക് അനുയോജ്യമായ ഒരു സെറ്റിംഗ്സ് അവർ തന്നെ ഡിഫോൾട്ടായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സെറ്റിംഗ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ നമുക്ക് സെർച്ച് ബാർ കൊടുത്തിട്ടുണ്ട് ആ സെർച്ച് ബാർ നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ മോഡലാണ് Redmi Y1 അപ്പോൾ Redmi Y1 ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്കവിടെ Redmi Y1 രണ്ട് സെറ്റിംഗ്സ് കിട്ടും അതിലൊരു സെറ്റിംഗ്സ് നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കിൽ പോയി അപ്ലൈ എന്നൊരു ബട്ടൺ ഉണ്ട് ആ അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൺ ഗെയിം കൊടുക്കുക അപ്പോൾ നമ്മൾ ഡയറക്റ്റ് PUBG-യിലേക്ക് എൻ്റർ ആവും അപ്പോൾ ആ സെറ്റിംഗ്സ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം സെറ്റ് ആയതിനു ശേഷം ആയിരിക്കും PUBG ഓപ്പൺ ആവുക സോ PUBG ലോഡായി വന്നപ്പോൾ തന്നെ നോക്കുമ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക HD-യോട് അടുത്തൊരു ക്ലാരിറ്റിയാണ് നോക്കിട്ടുന്നത് കാരണം വെച്ചാൽ നമുക്ക് സെറ്റിംഗ്സ് ഇപ്പോൾ നോക്കാം എന്താണ് വന്നേക്കുന്നത് ഗ്രാഫിക്സിൽ എന്തൊക്കെ നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് സെറ്റിംഗ്സ് ഇപ്പോൾ നോക്കാം ഓക്കെ ഗ്രാഫിക്സിൽ സ്മൂത്ത് അൾട്ര ആണ് ഇപ്പോൾ കാണിക്കുന്നത് നേരത്തെ വരെ എനിക്ക് ഹൈ വരെ ഉള്ളായിരുന്നു നോർമലായിട്ട് PUBG കയറുമ്പോൾ ഇപ്പോൾ എനിക്ക് അൾട്ര വരെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഒരു കാര്യം ചെയ്യാം എന്തുമായാലും അത് നോക്കി നമുക്ക് കസ്റ്റം സെറ്റിംഗ്സ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കസ്റ്റമായിട്ട് എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കെ ബേസിക് ഗ്രാഫിക്സിനകത്ത് നമുക്ക് റെസൊല്യൂഷനൊക്കെ ചേഞ്ച് ചെയ്ത് എക്സ്ട്രീം വരെ ഒന്ന് ഇട്ട് നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ ഓക്കെ സ്മൂത്ത് ഓക്കെ നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസിക്കായിട്ടുള്ള പറയുക ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡുള്ള സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് സെറ്റിംഗ്സൊക്കെ ഒന്ന് മാറ്റി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും അതനുസരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ എൻ്റെ ഫോണിന് പറ്റി എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ള രീതിയിൽ ഞാനെല്ലാം ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ശരിയാക്കുകയാണ് ഡീറ്റെയിൽ മോഡ് ഓണാക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം കറക്റ്റ് എന്ന് പറയുക ഗ്രാഫിക്സും അതുപോലെ മരവും ചെടിയും പുല്ലും എല്ലാം കറക്റ്റ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ 0 lag ഓഫാക്കി വെക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ നേരത്തെ ഓണാക്കി വെച്ചപ്പോൾ എനിക്ക് പിന്നെ ലാഗ് അടിക്കുന്നുള്ളൂ 0 lag ഒക്കെ വെറുതെയാണ് ബട്ട് പൊട്ടറ്റോ ഗ്രാഫിക്സ് അത് ബെസ്റ്റാണ് ഗൈസ് കാരണം വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ ഗ്രാഫിക്സും അതുപോലെ തന്നെ GPU ഒപ്റ്റിമൈസറും ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓക്കെ ഗ്രാഫിക്സ് ഒക്കെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് എനിക്ക് നേരത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം ഓക്കെ നമുക്കിപ്പോൾ സ്മൂത്ത് എക്സ്ട്രീം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനകത്ത് ഗെയിമിൻ്റെ ഇച്ച സ്പീഡൊക്കെ കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ സെറ്റിംഗ്സ് എല്ലാം മാറി ഞാൻ പറയാൻ മറന്നു നമ്മുടെ ഓൾറെഡി നമ്മൾ ചെയ്തേക്കുന്ന ലേഔട്ടുകളും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷഫിളാവും ബട്ട് നിങ്ങൾ ചെയ്തേക്കുന്ന സെറ്റിംഗ്സ് ഒന്നും പോവില്ല അത് അവിടെ തന്നെ കാണും ജസ്റ്റ് ഒന്ന് ഷഫിളാവും കാരണം വെച്ചാൽ നിങ്ങൾ ലാർജ് ഐക്കണിലും അങ്ങനെ മാറി മാറി ഇട്ടേക്കുന്നതാണെങ്കിൽ അതൊക്കെ മാറിപ്പോവും ഓക്കെ നമുക്ക് ട്രെയിനിങ് സെക്ടർ വരെ പോയി നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റിംഗ്സ് നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡൊക്കെ കിട്ടുന്നുണ്ടോ എങ്ങനെയൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ട്രെയിനിങ് വരെ പോയിട്ട് വരാം ട്രെയിനിങ് ഓക്കെ നമ്മൾ ട്രെയിനിങ് സെക്ഷനിലെത്തി നമുക്ക് ട്രെയിൻ സെക്ഷൻ നോക്കാം ഓക്കെ നല്ല രീതിയിൽ നമുക്കിപ്പോൾ മൂവ്മെൻറ്റ് സ്പീഡ് ലാഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നേരത്തെ കളിച്ചതിനേക്കാളും കൂടുതൽ ലാഗ് ഒന്നും തോന്നുന്നില്ല നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് സ്പീഡും എല്ലാം കിട്ടുന്നുണ്ട്
ഓക്കെ, നല്ല രീതിയിൽ എനിക്ക് എനിക്ക് നല്ല രീതിയിൽ റിഫ്ലക്സ് ഒക്കെ അറിയുന്നുണ്ട് ഇപ്പം പബ്ജിയിൽ. ഓക്കെ ഓക്കെ, നല്ല 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 ജി എഫ് എക്സ് ആണ്. ഓക്കെ, നമുക്കൊരു തോക്കെടുത്ത് നമുക്ക് ഫയർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏത് തോക്കെടുക്കും, ഏത് തോക്ക്, മാറിപ്പോയല്ലോ. ഏത് തോക്കെടുക്കും, നമുക്ക് ഒരു എസ് എം ജി എടുക്കാം, ഏതെങ്കിലും MP5K എടുക്കാം. അതാകുമ്പോൾ ഇച്ചിരി ബുള്ളറ്റൊക്കെ ഉള്ളത് നോക്കാം. MP5K നല്ല നല്ല ഗണ്ണാണ് ഗൈസ്. ഓക്കെ, MP5K നമുക്ക് എന്താ പറയുക, TDMലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല നല്ലൊരു ഗണ്ണാണ് MP5K. ഞാൻ മിക്കവാറും TDMൽ യൂസ് ചെയ്യുന്ന ഗണ്ണാണ് MP5K. നമുക്ക് നല്ല നല്ല ഫയറിങ് സ്പീഡ്, നമ്മൾ ഉസിയേക്കാളും ഫയറിങ് സ്പീഡ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസിയേക്കാളും ഫയറിങ് സ്പീഡ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ മൂവ്മെൻ്റ് എടുത്താണെങ്കിലും നമുക്ക് ഫയർ ചെയ്യുമ്പോഴും നല്ല ഫയറിങ് സ്പീഡ് ഉണ്ട് ഗൈസ് MP5K. പക്ഷേ നമ്മുടെ ക്ലാസിക്കിൽ നമ്മുടെ വിക്കൻഡി മാത്രമേ കാണുള്ളൂ. സെറ്റിങ്സിന് എനിക്ക് പീക്കൊക്കെ മാറി, പീക്കൊക്കെ ഓഫാണ്. ആ സാറല്ല, ജസ്റ്റ് സെറ്റിങ്സിൻ്റെ ഗയറോ ഒക്കെ നമ്മൾ, ഞാൻ ഗയറോ സെറ്റിങ്സ് ആണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. ഗയറോ അതാകുമ്പോൾ ആൻറ്റി റീകോയിലാണ്, റീകോയിൽ കുറവാണ്. അതായത് നമ്മുടെ എന്താ പറയുക, സ്കോപ്പിൽ നമ്മുടെ സ്കോപ്പ് ഓണിൽ മാത്രം ഗയറോ സെറ്റ് ചെയ്ത് നമുക്ക് റീകോയിൽ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, എനിക്കത് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് സ്കോപ്പിലാണെങ്കിലും എനിക്കത്ര എന്താ പറയുക, ലാഗൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, നല്ല നല്ല നല്ലൊരു GFX ഉള്ളതാണ് ഗൈസ്. അത് എനിക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ മൂവ്മെൻറ്റ് സ്പീഡും റിഫ്ലക്സും എല്ലാം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അന്നേരം എന്താ പറയുക, നിങ്ങൾ ഈ GFX ഉള്ളിൽ യൂസ് ചെയ്ത് നോക്കുക. അതായത് 2GB, 3GB, 4GB RAM ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യം വരത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മേലുള്ള വേരിയൻസ് എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് ഓൾറെഡി അവരുടെ കയ്യിൽ തന്നെ നല്ല നല്ല എന്താ പറയുക, ഗ്രാഫിക്സിൻ്റെ ഒപ്റ്റിമൈസറൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉള്ള ഫോണുകളായിരിക്കും. കാരണം 6GB, 8GB എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല എന്താ പറയുക, പെർഫോമൻസ് തരുന്ന ഫോണുകളായിരിക്കും. ആ ഫോണുകൾക്ക് പ്രത്യേകം നമ്മൾ GFX ടൂളോ അതുപോലെ തന്നെ HD വരെ അവർക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് തന്നെ HD വരെ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ PGT+ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെയ്ഡ് ആപ്പാണ്. അത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളെടുത്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ലാഗും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ആ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.